എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അലോട്ടഡ് കോളേജ് എന്നുള്ള ഭാഗത്ത് ഏത് അലോട്ട്മെൻറ്റിലാണ്, അതായത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ അവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 4 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇത് നാലാമത്തേതാണ്, അപ്പോൾ അതുകൊണ്ട് 4 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ഏതെങ്കിലും, അതായത് ഈ ഒരു അഡ്മിഷൻ നേടിയ ശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് കിട്ടുകയാണെങ്കിൽ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് വിദ്യാർത്ഥികൾക്ക് പുതിയ കോളേജിലേക്കായിരിക്കും അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ആ ഒരു പേജിൽ തന്നെ താഴെയായിട്ട് ഫീ പേയ്മെൻറ്റ്, അതായത് ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചലാൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം ആ ഒരു പ്രിൻറ്റുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ ഏകദേശം 24,000 രൂപയ്ക്കുള്ളിലാണ് ഫീസ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് 25,000 രൂപ അടക്കണം. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ള, അതുപോലെ ഏകദേശം കുറേ, അതായത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന, അതായത് പിന്നോക്കം, അതായത് സാമ്പത്തിക സംവരണമുള്ള വിഭാഗങ്ങളിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 1,000 രൂപ മാത്രമാണ് അഡ്മിഷനായിട്ടും അതുപോലെ ട്യൂഷൻ ഫീസായിട്ടും അടക്കേണ്ടതുള്ളത്. അപ്പോൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് അലോട്ടഡ് കോളേജ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാകുന്നതാണ്, എത്ര രൂപയാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ്, അതായത് മുമ്പ് നഴ്സിംഗ് ലഭിച്ചപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ പോയിട്ട് ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതില്ല. നിങ്ങൾക്ക് അവിടെ ഫീ പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ നേരത്തെ അടച്ചിട്ടുള്ള ആ ഒരു ഫീസ് പുതിയ കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തണം. അതിനുശേഷം ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം 19-ാം തീയതി വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള അപേക്ഷയിൽ, അതായത് ഓപ്ഷൻസിൽ റീഅറേഞ്ച് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള നഴ്സിംഗ് കോളേജും പാരാമെഡിക്കൽ കോളേജസുമുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു കോളേജസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് നഴ്സിംഗ് സീറ്റ് പോകുമോ എന്നുള്ളത്, അത് പോവില്ല. നിങ്ങൾക്ക് പുതുതായിട്ട് എവിടെയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ നിങ്ങൾക്ക് തുടർന്നും അഡ്മിഷൻ ഉണ്ടായിരിക്കും, അത് നഷ്ടപ്പെടുന്നത് ആയിരിക്കില്ല. അതേസമയം വിദ്യാർത്ഥികൾക്ക് പുതിയ കോളേജിലേക്ക്, അതായത് പുതിയ ഒരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു സീറ്റ് പോകും. പിന്നീട് ആ ഒരു, അതായത് ഈ ഒരു സീറ്റ് പോകും. അതിനുശേഷം പുതിയ കോളേജിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട കോഴ്സ്, അതായത് കോളേജ് അലോട്ട്മെൻറ്റായിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഇന്ന് ഉച്ചയോടെയോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെയോ ഈ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ 19-ാം തീയതി വരെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുന്നതിനും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും, അതുപോലെ പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 5-ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ തന്നെ അഡ്മിഷൻ മതി, ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അതായത് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആ ഒരു സീറ്റ് ഉറപ്പാക്കിയ ശേഷം നിങ്ങൾ ഈ ഒരു ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്, അതായത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നടക്കുന്നത് ഏകദേശം 24-ാം തീയതിയോടെയാണ്, അതായത് ഷെഡ്യൂൾ പ്രകാരം ഏകദേശം 24-ാം തീയതിയോടെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു 24-ാം തീയതിയോടെ മാത്രമേ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള
ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് 19-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്യാനും അതുപോലെ ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും അത് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.